നിങ്ങൾക്ക് ഒരു തസ്ബീഹ് മാല വരാം മുസ്ലിം ആ മനുഷ്യൻ കൊടുത്തയച്ചു സങ്കല്പിക്കും കുറച്ച് ഗഹാരക്കയും കുറച്ച് കുറച്ച് തസ്ബീഹ് മാലയും ഒരു അമുസ്ലിം ആ മനുഷ്യൻ അയാൾ ഗൾഫിൽ ജോലി എന്നാണ് നിങ്ങൾ കൊടുത്തയച്ചു ഒരു മുസ്ലിം കൊടുത്തയച്ചു എന്താ വാങ്ങണേന്ന് ഇന്നൊരു പ്രശ്നമില്ല ഒക്കെ മനുഷ്യന്മാരാണ് ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല പഴയകാലം മുതലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ടോട് സഹകരിച്ച് ചെയ്യും പഴയകാലം മുതലേ ഉണ്ട് അതിനൊന്നും തെറ്റില്ല പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത് പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പൊ പുതിയ കുറച്ച് വർത്തമാനങ്ങൾ എല്ലാവരും ഒന്നും ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ടിൽ അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റു ഒരു ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർ നമുക്ക് കൊടുത്തയച്ചു എന്താ സ്വീകരിക്കണേന്ന് സ്വീകരിക്കണ്ടേ കഴിക്കണ്ടേ ചോറ് വീട്ടിൽ അങ്ങോട്ട് കൊടുത്തയച്ചു അവരും കഴിക്കും എന്താ ഈ പറയണമൊക്കെ എന്ത് വിഡിത്തര ഈ പറയണത് എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ കൊടുത്തയക്കലില്ലേ ഇതൊക്കെ തിന്നും സ്വീകരിച്ചു നിന്റെ മനുഷ്യന്മാരൊക്കെ ഗഫറോ എന്താണ് എന്തെങ്കിലും വിചാരിച്ചേ നിന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും പെരുന്നാളാവുമ്പോൾ വാപ്പനെ അവരങ്ങോട്ട് വിളിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും പെരു നോമ്പുറക്കലിന് ഒരു നോമ്പുറക്കൽ ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുറക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല മുഹറമ്പത്തില്ല ഇപ്പം നിങ്ങൾ ഇപ്പം മുഹറമ്പത്തിന് എൻ്റെ പേരിൽ വന്നിരുന്നു അവിടെ ഹിന്ദുക്കളുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഹിന്ദുക്കളുണ്ട് ഇന്നിപ്പൊ ഈ കഴിഞ്ഞ മുഹറമ്പത്തിന് എൻ്റെ പേരിൽ മുഹറമ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരല്ലേ നിങ്ങൾ അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ അയൽവാസികളാണ് നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്താ ഈ പറഞ്ഞു കൂട്ടണതൊക്കെ എന്താണ് ഇപ്പൊ വിചാരിച്ചേ മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല ഗൗരവമായി മനസ്സിലാക്കണം അതിലൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരരുത് ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ് പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ടും കൂടെയൊക്കെ സഹകരിക്കും അങ്ങോട്ടും സഹകരിക്കും ഇങ്ങോട്ടും സഹകരിക്കും മാല മാലടാൻ വേണ്ടി പോയാ പോകാൻ പുറപ്പെട്ടു ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം പൈസ ഇല്ല ഇടൂ വാജിന് പൈസ കൊടുത്തു എന്തിന് പറടോ ശബരിമലക്ക് പോകുന്ന മാലിടുന്ന ചന്ദ്രന് കറുത്ത തുണി വാങ്ങാൻ പൈസ അല്ല അപ്പൊ ആജിന് പൈസ എടുത്തു എന്തിന് മാന വാങ്ങിക്കടോ ഇതിവിടെ കഴിഞ്ഞിട്ടില്ലേ നിന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ അളവിലുണ്ട് എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് മോനിയന്മാർ കൊടുത്തിട്ടില്ലേ കാളിയന്മാർ കൊടുത്തിട്ടില്ലേ ഇവരൊക്കെ തള്ളിക്കളയണം പുതിയ രീതികൾ കൊണ്ടുവരരുത് അത് നല്ലോണം മനസ്സിലാക്കണം ന്യായങ്ങളുടെ ഓട്ടകൾ തുളക്കരുത് അങ്ങനെ പോയാൽ മതി ന്യായങ്ങളുടെ ഓട്ട തുളക്കരുത് കളിയാവട്ടെ മുക്ക അമ്പലമാണ് കേരളത്തിലെ പ്രഗത്ഭമായ മലബാറിലെ വലിയ ക്ഷേത്രം ഉത്സവം നടക്കൽ ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കും ആരും മമത തങ്ങൾ പാപ്പ പള്ളി ഉദ്ഘാടനത്തിന്റെ ഡേറ്റും മാസുറപ്പിക്കലും പെരുന്നാളും നോൽമ്പൊക്കെ നിശ്ചയിക്കും ആര് മമത തങ്ങൾ പാപ്പ കളിയാട്ട മുക്ക അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം നിശ്ചയിക്കും അതും ആര് മമൃത തങ്ങൾ പാപ്പ മമ്പ്രത തങ്ങൾ പാപ്പനെ തള്ളുന്നവർക്ക് ഇതൊക്കെ പറയാം നമ്മളിവിടെ അംഗീകരിക്കണവരല്ലേ നിയമങ്ങളെ ശരി ആ നിയമങ്ങളെ പഠിച്ച് മനസ്സിലാക്കണം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനില്ലേ നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധാരണ ഹിന്ദു സ്ത്രീകൾ ഉണ്ടാവാറില്ലേ പുതിയ പുതിയ രീതികൾ ഉണ്ടാകരുത് അതേസമയത്ത് ഇന്നിപ്പോ ഓണാഘോഷം എന്ന പേരിൽ പോത്തിന്റെ എത്ര വലുപ്പമുള്ള പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യാം അതിന് ന്യായം കണ്ടെത്താൻ കഴിയില്ല അതിന് ന്യായക്കാരോട് ഇറങ്ങണമില്ല ഈ വാട്സപ്പിൽ വിത്തനം ഉണ്ടാക്കാൻ അല്ലാതെ അവനാരെ പെണ്ണുങ്ങളോട് അടങ്ങിയിരിക്കുന്നു പറയാൻ ഒരാളില്ല ശരിയാണോ അല്ലേ ഈ നിസ്സാരപ്പെട്ട ഒരു സാമ്പാറിന്റെ കാര്യത്തിൽ വിത്തനം ഉണ്ടാക്കണവർക്ക് ഇവിടെ പണ്ടും ഇന്നും ഹിന്ദുക്കളെ പെണ്ണുങ്ങളെ വരെ പുറത്തിറങ്ങണില്ലാത്ത ഒരു വിഷയം നട റോട്ടിൽ ഡാൻസ് ചെയ്യുക ഓണാഘോഷത്തിന്റെ പേരിൽ ആര് മാപ്പിളച്ചി പെണ്ണുങ്ങള് കൊണ്ടോട്ടിയും പിന്നെ പരിസരത്തും അതിനെതിർക്കാൻ ആളില്ല മനസ്സിലാകുന്ന മനസ്സിലാക്കിക്കോളൂ ഇതാണ് ഹറാം അല്ലാതെ ഹിന്ദുവിന്റെ പേരിൽ നിന്ന് ഒരു ഭക്ഷണം കൊടുത്തേച്ചാൽ സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്യണം ഇവിടുത്തെ സമാധാന അന്തരീക്ഷങ്ങൾ ഇല്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് നശിപ്പിക്കരുത് ഇല്ലാതാക്കരുത് പൂക്കളം ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പൂക്കളം നമ്മൾ ഇടുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ ഇപ്പഴെ പറഞ്ഞിട്ടുണ്ട് പൂക്കളിടല്ല ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതേ നേരത്തെ ഒരു ഭക്ഷണം അങ്ങോട്ടും കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അതൊരു വിശ്വാസമല്ലല്ലോ അതൊരു സൗഹൃദമല്ലേ ഓണത്തിന് ഒരു ഭക്ഷണം ഉണ്ടാക്കൽ അവരെ മതത്തിൽ വാജിബാണോ പെരുന്നാൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കൽ നമ്മളെ മതത്തിൽ വാജിബാണോ പെരുന്നാളിന് ചോറ് വെക്കൽ നമ്മളെ മതത്തിൽ വാജിബാണോ ഓണത്തിന് സാമ്പാർ ഉണ്ടാക്കുന്ന അവരെ മതത്തിൽ വാജിബാണോ അല്ല അതൊരാഘോഷം എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്യണാണ് നേരെ മറിച്ച് പൂക്കളമിടൽ അങ്ങനെയല്ല അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്
നമ്മളായി ഒരു പൂക്കള മത്സരം സംഘടിപ്പിക്കേണ്ട. എന്നാൽ സ്കൂളുകളിലോ മറ്റോ സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരങ്ങളില്ലേ, അതൊക്കെ പഴയ കാലം മുതലേ നാട്ടിൽ നടന്നു പോകുന്ന കാര്യങ്ങളല്ലേ. എന്തിനാ ഞാൻ പുതിയ രീതി ഉണ്ടാക്കണത്? നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ഖാലിക്കും ഹാലിക്കും തമ്മിൽ പുള്ളിന്റെ വ്യത്യാസമുള്ളൂ, ഒന്ന് പടച്ചോനും ഒന്ന് ബാർബറുമാണ്. ഖാലിക്കും ഹാലിക്കും തമ്മില്, ഹാലിക്ക് പറഞ്ഞാല് ബാർബർ, ഖാലിക്ക് പറഞ്ഞാല് പടച്ചോന്. എന്റെ പള്ളു ഏ അതിന് പത്തന മൂല്യരെ ഓടാണോ, ചെറിയ പുള്ളിയല്ലേ പോയിട്ടുള്ളൂ എന്നാ പറയാ. അപ്പൊ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇവിടെ കാർഡിയോളജി രാമേന്ദ്രന്റെ പരിയില് പിന്നെ തങ്ങളെണ്ണ തങ്ങൾക്കൊരു നിസ്കാരമുറി ഉണ്ടായിരുന്നു. ഇത് തങ്ങളായിരിക്കും ഓരോന്ന് പുതിയ പുതിയ സംഗതികൾ ഉണ്ടാക്കരുത്. പിന്നെ ചില സാഹചര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ ചില പത്തുവകളൊക്കെ കൊടുത്തുണ്ടാവും, അതൊന്നും ഇവിടെ എടുത്തുകൊണ്ടുവരരുത്. അതൊക്കെ അതിന്റെ വഴിയാണ്. ഓരോന്നിനും ഓരോ രീതിയാണ്, ഓരോന്നും ഓരോ നിയമല്ലേ, ഓരോന്നിനും ഓരോ സാഹചര്യമല്ലേ. ഞാനും ഈ ബഷീറും കൂടി ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വന്ന് അവന് കഴിക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഞാൻ അരി ഭക്ഷണം കുറച്ച് വല്ലാതെ കുറയ്ക്കലാണ്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഒരു പിന്നെ മുത്താറിയൊക്കെ കൂട്ടിയിട്ട് വല്ലാതെ പിന്നെ ഷുഗർ ഇല്ലാത്ത ഒരു പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കഷ്ണം, ഇപ്പൊ ഇനി ഞാൻ ഒറ്റക്ക് തിന്നു വേണ്ടെന്ന് ചോദിച്ചാൽ ഒരു കഷ്ണം മനമില്ല, മനസ്സോടെ ഓൻ ഇട്ട് കൊടുത്ത്. അപ്പൊ ഇപ്പൻ എന്നോട് പറയാണ്, നിങ്ങൾ തിന്നണത് ഷുഗറുണ്ട്, ഷുഗറുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ തിന്ന്, നിങ്ങൾ ഇനിയും കൂടി തിരിച്ചിരിക്കണം എന്തിനാ, നിങ്ങൾ നിന്നാ പോലെ എന്ന്. അപ്പൊ ഇതിന്റെ മാനപ്പ് എന്താണെന്നറിയ. ഇപ്പൊ ഞാൻ അതൊരു സാഹചര്യമല്ലേ. അപ്പൊ നേരം പുളുത്താൽ അന്യം വെഞ്ചെന്ന കണക്കെടുത്തിട്ട് ഒരാൾ പറയാണ് എന്ത്, നേരം പുളുത്താൽ അഫ്നല് മുത്താറിപ്പുട്ട് ഇന്നലാണെന്ന്, അതിനെന്ത് മാനാണുള്ളത്, അതിന് സാഹചര്യമില്ലേ, അതെന്താ കാരണം, ഷുഗറ് എന്താ ഒരു ഒരു വസ്തുതക്ക് ഒരു കാരണം ഉണ്ടാവും, അത് പരിശോധിക്കാതെ എന്തിനാണ് ഈ സൗഹൃദങ്ങൾ നശിപ്പിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളൊക്കെ ഏകോദര സഹോദരങ്ങളായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട്. അന്ന് അവർ കാണിച്ച നിയമം, ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് അങ്ങോട്ടൊക്കെ വീടുകളിൽ സഹകരിക്കും. അതേസമയത്ത് തിരുവാതിര കളിക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോവോ? പറയ പോവോ? ഇന്ന് അതണടള് തിരുവാതിര കളിക്ക് നമ്മളെ പെണ്ണുങ്ങൾ പോകൂല. അതേസമയത്ത് ഒരു പായസം നന്നാൽ കുടിക്കും, പെരുന്നാൾ നിസ്കരിക്കാൻ പോലും വരില്ല, പക്ഷെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പറയേ. ഇതിവിടെ ആയിരക്കൊല്ലക്കായ കൊല്ലങ്ങൾ നിലക്കണം, ഇങ്ങനെ ചോദ്യം ഉണ്ടോ ഓണഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? അതെന്താ ചോദ്യം എങ്ങായി? മനുഷ്യന് ആർക്കാ പള്ളി പൈസ കൊൽക്കൊക്കെ കൊടുക്കണം എന്നല്ല, എന്താ പള്ളി പൈസകൾക്കൊക്കെ കൊടുക്കണം. എനിക്ക് എനിക്ക് കോയർത്ത് തിന്നതിന് തരുന്നതിനേക്കാൾ ചിലപ്പോ കൂലി ഇട്ടൽ ആർക്കായിരിക്കും? പറയടും, എന്തിനാണ് മടിക്കണത്? രാമന്റെ മാന കൊടുക്കലായിരിക്കും. ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം ഉണ്ടല്ലോ, അത് അള്ളാന്റെ സൃഷ്ടിയല്ലേ. മോലിയർക്ക് ഇവിടുന്ന് അവിടുന്ന് അതെന്റെ പണി. മോലിയനെ എനിക്ക് തിന്നതിനേക്കാൾ രാമന്റെ മാന കൊടുക്കലാണ് കൂലി ഉണ്ടാവുക? ആ കുട്ടിക്കാൻ ആഗ്രഹമല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടക്കരുത്, പുതിയ പുതിയ രീതികളെ ഉണ്ടാക്കരുത്. പഴയ കാലത്ത് ഇവിടെ എങ്ങനെയാണ് സൗഹൃദം, അതൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു ഇനി നമുക്ക് തൗഫീക്ക് തരട്ടെ. അതാണ് പഴയകാലത്തെ ഭാരതം, അതാണ് പഴയകാലത്തെ ഇന്ത്യ. അത് നമ്മൾ മനസ്സിലാക്കണം. ജുമാക്കേ സാമൂതിരിക്കേ ജുമാ കുത്തിച്ചറ ജുമാത്ത് പള്ളിയിൽ ദ്വാർക്ക ഏർക്ക് സാമൂതിരിക്ക് ദീർഘായുസ് ഉണ്ടാകാൻ എന്നാണെങ്കിൽ നിങ്ങൾ അയാളെ പഠിച്ച് പുറത്താക്കൂലേ ഇസ്ലാമത്തിന്ന്? ആര് കാളിയർ ആർക്ക്? സാമൂതിരി രാജാവിനെ ദീർഘായുസ് ഉണ്ടാകാനും ആപത്ത് വരാതിരിക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കെൽപ്പ് ഉണ്ടാകാനും സാമൂതിരി രാജാവിനെ ദ്വാരക്ക എവിടുന്ന് കുത്തിച്ചെറുപ്പള്ളിയ മെമ്പറിന് മേലെന്ന് വെള്ളിയാഴ്ച ജുമാക്ക് നിങ്ങളൊക്കെ ഉണ്ടാണില്ല മങ്ങ അവനൊക്കെ മരിച്ചാൽ നന്നായി, ഞങ്ങൾ ഇപ്പൊ കൗഫറക്കും. ആമീൻ. അവസാനിപ്പിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്, വഴിക്ക് വഴിക്ക് പോയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ.